Hi friends, we have a new video. We will change the umbrella machine and needle change. We will change the video. We will change the machine. We will change the umbrella machine. We will change the machine. We will change the machine. This is the side. ഇനി നമ്മൾ അംബ്രല്ല മെഷീന്റെ സൂചി എടുക്കുകയാണ് അപ്പോൾ ഇതാണ് അംബ്രല്ല മെഷീന്റെ സൂചി കണ്ടോ ഇവിടെ ആ സൈഡ് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന സൈഡ് ഇല്ല നമുക്ക് ഫുൾ അങ്ങനെ ഇരിക്കുന്നത് നാ നോക്കിയേ റൗണ്ട് റൗണ്ട് പോലെയാണ് ഇരിക്കുന്നത് പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ആ സാധാ മെഷീൻ പോലെ തന്നെയാണ് ഇത് ഫുൾ ദാ നോക്കിയേ റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഷീൻ സൂചി സാധാ മെഷീന്റെ സൂചിയാണെങ്കിൽ അംബ്രല്ല മെഷീനിൽ ആ സൂചി ഇട്ട് കൊടുത്താൽ അത് പറ്റത്തില്ല തയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ അത് അതിന്റെ സൂചി പറഞ്ഞു വാങ്ങിക്കണം കേട്ടോ അംബ്രല്ല മെഷീൻ ആണ് എന്ന് പറഞ്ഞു നമ്മൾ അതിന്റെ സൂചി സെപ്പറേറ്റ് വാങ്ങിക്കണം അപ്പം കണ്ടല്ലോ സൂചി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ റൗണ്ട് റൗണ്ട് ഇതാണ്ടോ ഫുൾ റൗണ്ട് ആയിട്ട് ഇനി നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ദേ ഇതിന്റെ ചെറിയ ഡിഫറൻസ് കാണിച്ചു തരാം ഇത് കണ്ടോ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ മേല ഇത് കേട്ടോ ഇവിടെ ഒരു നമുക്ക് പിടിക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു ചെറിയൊരു വെട്ടുണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കണ്ടോ ഈ സൂചി നിങ്ങൾ നോക്കിയാൽ കാണാം ഇത് കണ്ടോ ഇവിടെ ഒരു വെട്ടുണ്ട് വെട്ട് ഇത് കണ്ടോ കണ്ടോ മറ്റേ സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും ഇവിടെ അങ്ങനെയില്ല നമ്മുടെ സാധാരണ മെഷീൻ സൂചിയിലും ഇങ്ങനെയുണ്ട് കേട്ടോ ഒരു സൈഡ് ഇതാ ഇതുപോലെ ഇതുപോലെ വെട്ട് കാണും മറ്റേ സൈഡ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സൈഡ് അപ്പോൾ നമ്മൾ എപ്പോൾ ചെയ്താലും നീഡിൽ ഇട്ട് കൊടുക്കുമ്പോൾ മെഷീനിൽ നീഡിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ വെട്ടിൻ്റെ സൈഡ് ഇതാ എൻ്റെ ഈ കൈ ഇരിക്കുന്ന പോർഷനിൽ വരിക അപ്പോൾ ഈ വെട്ടിൻ്റെ സൈഡ് അതായത് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ നമുക്കറിയാം അപ്പം ആ വെട്ട് സൈഡ് ഈ കൈ ഇരിക്കുന്ന പോർഷനിൽ വരത്തക്ക വിധമാണ് നമ്മൾ നീഡിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് നോക്കാം ഇതൊന്ന് ഊരിയെടുത്ത് ഇട്ട് കാണിക്കാം അപ്പം നമ്മൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ഇനി നമ്മൾ നീഡിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതാ ഇവിടെ ഒരു ഹോളുണ്ട് സൂചി ഇതാ ഇതിലൂടെ അങ്ങ് ഊരി എടുക്കുമ്പോൾ ഇതിലൂടെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പേപ്പർ വെള്ളം ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഊരിയെടുക്കുക ഇതാ ഇവിടെയാണ് ഈ സ്ക്രൂ ലൂസാക്കിയാണ് നമ്മളിത് ഊരിയെടുക്കുന്നത് കണ്ടോ ഇതിങ്ങനെ ലൂസാക്കുക കണ്ടല്ലോ ഇത് ലൂസാക്കുമ്പോൾ തന്നെ അതാ ഇതിങ്ങനെ പോരും വെളിയിലോട്ട് ഇതാ ഇവിടെ ഒരു ക്ലാമ്പ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ ഊരി പോകത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക ഇത് ഊരിയിട്ട് ഈ നീഡിൽ പയ്യെ ഇങ്ങനെ ഊരിയെടുക്കുക അപ്പോൾ ഇതാണ് നീഡിൽ ഊരിയെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല ഇനി നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഇതാ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഒരു ഒരു പോർഷനുണ്ട് അല്ലേ ഒരു വെട്ട് പോലെ ഒരു പോർഷനുണ്ട് നമുക്ക് പിടിക്കുമ്പോൾ അറിയാം അതായത് കണ്ട് അപ്പോൾ അത് ഏത് വശത്താക്കണം എൻ്റെ ഈ കൈ ഇരിക്കുന്ന ഈ ഭാഗത്തോട്ട് ചരിച്ച് വെച്ച് ഇതായത് പോലെ കയറ്റുക കണ്ടോ കണ്ടോ ആ ഒരു പോർഷൻ്റെ താഴെ നമ്മുടെ നീഡിലിൻ്റെ ഹോളും ഉണ്ട് അപ്പം അത് ഇതാ ഇത് ഇങ്ങനെ എൻ്റെ ഈ കൈയുടെ ആ വശത്തോട്ട് ആ ഭാഗത്തേക്ക് വരണം അപ്പം അതാണ് ഓർക്കേണ്ട കാര്യം അപ്പം ബാക്കി ആ റൗണ്ട് പോലത്തെ പോർഷൻ റൗണ്ട് പോർഷൻ ഒന്നും ഇല്ലാത്ത പോർഷൻ ആ വെട്ടൊന്നും ഇല്ലാത്ത പോർഷൻ ഈ ഭാഗത്തോട്ടും വരണം
മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്യുവാണ് കേട്ടോ. ഇതാ ഇതിങ്ങനെ ഈ സൂചിത ഇതിനകത്തൂടെ കയറ്റി. കണ്ടോ, ഇവിടെ ഇത് ചെന്ന് മുട്ടണം. കണ്ടോ, ഇത് നമ്മളിങ്ങനെ മേളിലോട്ട് കയറ്റുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ചെന്ന് ഇങ്ങനെ മുട്ടണം. കണ്ടോ, അപ്പം അത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇപ്പം ഇത്രയേ ഉള്ളൂ നീഡിൽ അംബർല മെഷീനിൽ സെറ്റ് ചെയ്യുന്നത്. ഒന്ന് ദാ നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം ഈ സൈഡിലുണ്ടോ എന്ന് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ രീതിയൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി, അതല്ല സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിതാ ഒന്ന് തയ്ച്ച് നോക്കുകയാണ് കേട്ടോ. ഒന്ന് തയ്ച്ച് നോക്കാം. കണ്ടോ, ഇത് കുഴപ്പമില്ല, നമ്മുടെ സ്റ്റിച്ചെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.